Hi all, welcome to the new session of Arif, a way for searching knowledge. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഷെയേഴ്സിന്റെ പാർട്ട് 5 ആണ്. ഓക്കേ, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പ്രോബ്ലം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ശ്രദ്ധിച്ചിരിക്കുക. ഓക്കേ, ദെൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ്. ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഷെയേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ക്യാഷിന്, അതുപോലെ തന്നെ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമ്മളൊരു ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിന് പകരമായിട്ട് ക്യാഷ് വാങ്ങുന്ന കേസും ഉണ്ട്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പേർപ്പസ്. ഇപ്പം അസറ്റ് നമ്മൾ ക്യാഷ് വാങ്ങുന്നതിന് പകരം എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു വെണ്ടറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ക്യാഷ് കൊടുക്കുന്നതിനും പകരമായിട്ട് എന്ത് ചെയ്യാം, അയാൾക്ക് ഷെയേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണ ഷെയേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഷെയേഴ്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ 3 വേയ്സ്, ഏതൊക്കെ രീതിയിലാണ് ക്യാഷിലാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാർ. ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാർ, പാറിനെങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാറിൽ ഇപ്പം 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ, 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ നമ്മൾ 100 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പ്രീമിയം. ഇനി പ്രീമിയത്തിന് എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു ഷെയർ നമ്മൾ 100 രൂപ വിലയുള്ള ഒരു ഷെയർ നമ്മൾ അതിനേക്കാളിലും കൂടുതൽ എമൗണ്ടിന് വിൽക്കുവാണ് എന്ന് വെച്ചാൽ 120 രൂപയ്ക്ക് വിൽക്കുവാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പ്രീമിയം എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ആണുള്ളത്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 100 രൂപ വിലയുള്ള ഒരു ഷെയർ നമ്മൾ 80 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 100 രൂപ വിലയുള്ള ഷെയർ 100 രൂപയ്ക്ക് തന്നെ വിൽക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ 100 രൂപ വിലയുള്ള ഒരു ഷെയർ നമ്മൾ 120 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നു. 100 രൂപ വിലയുള്ള ഒരു ഷെയർ അതിനേക്കാളും കുറഞ്ഞ എമൗണ്ടിലും വിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, അറ്റ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽസ് ആണ് പറയുന്നത്. ജേണലിൽ ഫസ്റ്റ്, ഓക്കെ, ഷെയേഴ്സ് ക്യാഷിനാണ് വിൽക്കുന്നത് എങ്കിൽ, ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു 10 രൂപ വിലയുള്ള ഒരു ഷെയർ ആണെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്യുന്നത് 4 രീതിയിലാണ്. ഏതൊക്കെയായിരുന്നു, അപ്ലിക്കേഷൻ എമൗണ്ട്, അലോട്ട്മെൻറ്റ് എമൗണ്ട്, ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് കോൾ. ഇങ്ങനെയാണ് ഒരു ഈ 10 രൂപ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ എമൗണ്ട് 2.5 നമ്മൾ കളക്ട് ചെയ്തു, 2.5 രൂപി. ഓക്കെ, ഇവിടെയും 2.5, ഇവിടെയും 2.5, ഇവിടെയും 2.5. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ജേണൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഓൺ റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി, അപ്ലിക്കേഷൻ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ഉള്ള ജേണലാണ് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ, ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്യാഷാണ് റിസീവ് ചെയ്യുന്നത്. എന്ത് ക്യാഷാണ് റിസീവ് ചെയ്യുന്നത്, ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ആണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ജേണൽ വരുന്നത്. ഇനി ഓൺ അക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ, ഇത് തെറ്റാണ് ഇവിടെ വരേണ്ടത്. അപ്ലിക്കേഷൻ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ അത് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എന്ന് പറയുന്നത് ഷെയർ അപ്ലിക്കേഷൻ, നമ്മൾ ഷെയർ അപ്ലിക്കേഷനാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ ഉള്ള ജേണലാണ് സെക്കൻഡ് ജേണൽ എന്ന് പറയുന്നത്. ഇനി തേർഡ് ജേണൽ എന്ന് പറയുന്നത് ഓൺ മേക്കിംഗ് അലോട്ട്മെൻറ്റ് ഡ്യൂ, അലോട്ട്മെൻറ്റ് എമൗണ്ട് കിട്ടാനായി, ഇങ്ങനെ കിട്ടാനാകുമ്പോഴുള്ള ജേണലാണ് പറയുന്നത്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി അത് റിസീവ് ചെയ്യുമ്പോഴുള്ള ജേണലോ, ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറഞ്ഞു എന്താണ് എന്ത് എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്, ഏത് എമൗണ്ടാണോ റിസീവ് ചെയ്യുന്നത് അത് താഴെ കൊടുക്കുക. ഓക്കെ, ദെൻ ഓൺ മേക്കിംഗ് ദ ഫസ്റ്റ് കോൾ എന്ത് ചെയ്തു, ഡ്യൂ ആയി, ഫസ്റ്റ് കോൾ ഡ്യൂ ആകുമ്പോഴുള്ള ജേണല്. ഇതാ ഇവിടെ നോക്കുക നിങ്ങൾ, ഷെയർ ഇവിടെ ഡ്യൂ ആകുന്ന സമയത്ത് എന്താ കൊടുത്തിട്ടുള്ളത്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ്
ഇവിടെ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന സമയത്ത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്താണോ ഡ്യൂ ആവുന്നത് അത് ഫസ്റ്റ് കൊടുക്കുക. ഷെയർ ക്യാപിറ്റലിലേക്കാണ് ഈ എമൗണ്ട് ഒക്കെ പോകുന്നത്, അതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ കൊടുക്കുക. ഇനി അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷാണ് നമ്മൾ, ക്യാഷായിട്ടാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ എന്ത് എമൗണ്ട് ആണോ റിസീവ് ചെയ്യുന്നത് അത് താഴെ കൊടുക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് കോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് കോളും വരുന്നത്. അപ്പം സെക്കൻഡ് കോൾ ആണെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞ് നോക്കാം, സെക്കൻഡ് കോൾ ആകുമ്പോൾ എങ്ങനെ വരുന്ന. ഇവിടെ ഫസ്റ്റ് കോളിന് പകരം എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് കോൾ എന്ന് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഷെയർ ഫസ്റ്റ് കോൾ എന്നുള്ളതിന് ഷെയർ സെക്കൻഡ് കോൾ എന്ന് കൊടുക്കും. ഇത്രയുമാണ് ഇതിൻ്റെ ജേർണൽ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ഒന്നുകൂടെ പറയാം. 100 രൂപ വിലയുള്ള ഒരു ഷെയർ നിങ്ങൾ 100 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത് എങ്കിൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. നോമിനൽ വാല്യൂ മീൻസ് അതിൻ്റെ ഫേസിൽ എത്രയാണോ എമൗണ്ട് കാണിച്ചിട്ടുള്ളത് അതിനെയാണ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് വാസ്, ഓക്കെ, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ 20 lakh. 20 lakh ആണ് എന്ത് പറയുന്നത്, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 20,000 ഷെയർസിന് 100 രൂപ എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർ ദ കമ്പനി ഇഷ്യൂഡ് 10,000 ഷെയർസ് മാത്രമേ കമ്പനി ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. 10,000 ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപ ആണല്ലോ, ആ 100 രൂപയ്ക്ക് തന്നെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പേബിൾ, ഇനി അപ്ലിക്കേഷൻ എമൗണ്ട് എത്ര രൂപയായിട്ടാണ് കളക്ട് ചെയ്യുന്നത്, അപ്ലിക്കേഷൻ എമൗണ്ട് 20 രൂപ, അലോട്ട്മെൻറ്റ് എമൗണ്ട് 30 rupees, ഫസ്റ്റ് കോൾ എമൗണ്ട് 20 rupees, അതുപോലെ തന്നെ സെക്കൻഡ് കോൾ എമൗണ്ട് 30 rupees. ഇങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്. മുഴുവൻ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്, 100 രൂപ കിട്ടുന്നില്ലേന്ന്. 20, 30, 50, 20, 30, 50, ഓക്കെ, കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവർ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനുള്ള ജേണൽ, നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ജേണൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റുള്ള നമുക്ക് ജേണൽ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, ഫസ്റ്റുള്ള ജേണൽ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, സോറി, ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ആണ്. ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് 10,000 ഷെയർസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് അതിൻ്റെ അപ്ലിക്കേഷൻ എമൗണ്ട് പറയുന്നത് 20 രൂപയാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഈ ഒരു അപ്ലിക്കേഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ നോക്ക്, ഇവിടെ കറക്റ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്, ട്രാൻസ്ഫർ ഓഫ് ഷെയർ അപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നേരത്തെയുള്ള അവിടെ പറയുന്ന സമയത്ത് നരേഷൻ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കറക്റ്റാണ്. ഇപ്പോൾ ഈ ഒരു ഈ കിട്ടിയിട്ടുള്ള ഈ 2 lakh rupees എന്ത് ചെയ്യുന്നു, നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും ഇവിടെയും 2 lakh എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെൻറ്റ് എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേണലാണ്. ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേണൽ എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നു. ഓക്കെ, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ, ഓക്കെ, ദൻ എത്ര രൂപയുടേതാണ്, അലോട്ട്മെൻറ്റിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് എത്രയാണ്, 30 rupees ആണ്. 10,000 ഷെയർസിൽ 30 rupees, ഇത് രണ്ടും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 3 lakh എഴുതുക. ഓക്കെ, ഇനി ഈ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, ഈ ഡ്യൂ ആവുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടാനാവുന്ന സമയത്ത് തന്നെ അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിന് പ്രകാരമാണ് ഡ്യൂ ആവുന്ന സമയത്ത് കിട്ടാനായിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ടിൽ കാണിക്കുന്നു, പിന്നെ ഇനി അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അക്കൗണ്ട്സിൽ കാണിക്കുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. കിട്ടിക്കഴിയുന്ന സമയത്ത് അക്കൗണ്ടിൽ കാണിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്, എത്രയാണ് എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത്, ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 30 rupees ആണ്. 10,000 ഷെയർസിൻ്റെ മുകളിലാണ് നമ്മൾ 30 rupees കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എമൗണ്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്,
3 lakh ആണ് ഇവിടെ നേരത്തെ കാണിച്ചിട്ടുള്ള 3 lakh എന്നാണ് ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, ഇതേപോലെ തന്നെ ഷെയർ ഫസ്റ്റ് കോൾ എന്ത് ചെയ്യുന്നു, ഡ്യൂ ആവുന്നു. ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് 20 rupees ആണ് 10,000 10,000 ഷെയർസിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, 2 lakh നിങ്ങൾക്ക് കിട്ടും. 2 lakh എടുത്തെഴുതുക. അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുക, സോറി റിസീവ് ചെയ്യുന്ന സമയത്തുള്ള ജേണലാണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, എടുത്തെഴുതുക. ഓക്കെ, ഈ നേരത്തെയുള്ള എമൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കോൾ വരുന്ന സമയത്ത് സെക്കൻഡ് കോൾ എന്ത് ചെയ്തു, ഡ്യൂ ആയി. സെക്കൻഡ് കോൾ ഡ്യൂ ആവുന്ന സമയത്ത് സെക്കൻഡ് കോളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 30 rupees ആണ്. ഓക്കെ, 30 rupees ആണ് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. 10,000 ഷെയർസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഓരോ വ്യക്തിൻ്റെ അടുത്തു നിന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 30 rupees കിട്ടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, അത് ബാങ്ക് നമുക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ജേണൽ കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഓക്കെ, 10,000 മുകളിൽ 30 rupees ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 3 lakh അവിടെ എമൗണ്ട് കോളത്തിൽ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്തിൽ കാണിക്കാം. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോന്നിൻ്റെയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ഓക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ജേണലിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ജേണൽ എന്ന് പറയുന്നത് എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ടിൻ്റെ നേരെ ഒപ്പോസിറ്റുള്ള ജേണലാണ് എന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അക്കൗണ്ടിൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഞാൻ വരക്കുകയാണെങ്കിൽ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഞാൻ വരക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ആണുള്ളത് അല്ലേ. അപ്പോൾ ബൈ ബാങ്ക് ആണ്, 2 അല്ല ഉള്ളത്, ബൈ ബാങ്ക് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുപോയിട്ട് ബാങ്ക് എന്ന് എഴുതും. ഈ എമൗണ്ട് എത്രയാണോ, 2 lakh ആണെങ്കിൽ ഈ 2 lakh ഇവിടെ എടുത്തിരുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ദൻ അതുപോലെ തന്നെ ഷെയർ ആപ്ലിക്കേഷൻ, ഷെയർ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുന്നു. അപ്പോൾ എങ്ങനെ വരും, ഓക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. വലുതാക്കിയിട്ട് തന്നെ വരക്കാം, എമൗണ്ട് എഴുതാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദൻ ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടാണിത്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ഓക്കെ ഷെയർ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഷെയർ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഷെയർ ആപ്ലിക്കേഷൻ തന്നെ കാണിക്കില്ല. അതിൻ്റെ ബാക്കിയുള്ള പാർട്ട് എന്താണോ കൊടുത്തിട്ടുള്ളത് അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ആണ്, ഈ സൈഡാണ് 2 സൈഡ് എന്ന് പറയുന്നത്, ഈ സൈഡാണ് ബൈ സൈഡ് എന്ന് പറയുന്നത്. 2 എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പമായി എന്ന് പറയുന്നത് 2 ആയിട്ട് കൊടുത്തതൊക്കെ എന്ത് ചെയ്യുക, ഈ സൈഡിൽ എഴുതുക. അതിൻ്റെ മുകളിലാണ് കൊടുത്തതെങ്കിൽ ബൈ സൈഡ് എഴുതുക. അപ്പോൾ ഇവിടെ 2 ആണ് വരുന്നത്, 2 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, 2 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടെ 2 lakh rupees കൊടുത്തിട്ടുള്ളത്. ആ എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ എടുത്തെഴുതുക. അപ്പോൾ 2 accounts എന്ത് ചെയ്യും, ഇവിടെ നേരത്തെ നമ്മൾ ബൈ എഴുതിയിട്ടുണ്ടായിരുന്നു, ബാങ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, 2 lakh തന്നെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 lakh ഇവിടെയും ഇവിടെയും എന്ത് ചെയ്യും, നമുക്ക് 2 lakh എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ദൻ ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അപ്പം ബാങ്ക് അക്കൗണ്ട് ഇനി ഓരോന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാ അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അക്കൗണ്ടിൻ്റെ ഫോം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, 4 columns, രണ്ട് കോളം കുറച്ച് വലുതും അതുപോലെ തന്നെ എമൗണ്ട് കോളം കുറച്ച് ചെറുതും. ഇത് പെർട്ടിക്കുലേഴ്സ് കോളം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ കോളത്തിന് നമ്മൾ പെർട്ടിക്കുലേഴ്സ് എന്നും ഇതിന് എമൗണ്ട് കോളം എന്നുമാണ് വിളിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ജേണലിൽ പോയിട്ട് എന്ത് ചെയ്യുക, അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണോ പറയുന്നത് അതാണ് ഇവിടെ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ 2 എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ സൈഡിലാണ് എഴുതേണ്ടത്. അതിന് വേറെ ഒന്നും പറയാണ്ട് അക്കൗണ്ട് ഡെബ്റ്റർ എന്നുള്ള സൈഡിലാണ് നിങ്ങളുടെ കാര്യമുള്ളതെങ്കിൽ എന്താണ് ഈ ഇതാണ് ബൈ സൈഡ് എന്ന് പറയുന്നത്, ആ സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഷെയർ അലോട്ട്മെൻ്റ് ആണ്. ഷെയർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നമുക്കൊന്ന് നോക്കാം ഷെയർ അലോട്ട്മെൻറ്റിൽ എങ്ങനെയായിരുന്നു എന്ന്. ഷെയർ അലോട്ട്മെൻറ്റിൽ ഇവിടെ പറയുന്നത് 2 things പറയുന്നുള്ളൂ. ഷെയർ അലോട്ട്മെൻറ്റ് വരക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തും, 2 ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതും. അത് എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കട്ടെ. ടു ഷെയർ ക്യാപിറ്റൽ അതെ, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ അലോട്ട്മെൻ്റ് ആണെന്നായിരുന്നു ജേണൽ വരുന്നത്. ഷെയർ അലോട്ട്മെൻറ്റിൽ ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് തന്നെ എഴുതേണ്ട, അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ബാങ്ക് ദെൻ ബൈ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടാകും.
3 lakh rupee ആണ് എഴുതിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഷെയർ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഞാൻ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും ജേർണൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്തെഴുതണം അപ്പോൾ ഇവിടെ വരുന്നുണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ബാങ്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ഇവിടെ ചെയ്ത ടു ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ആപ്ലിക്കേഷന് 2 lakh ആണ് വരുന്നത് അതെടുത്ത് എഴുതാം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ബാങ്കിൽ വരുന്നത് ഈ ജേർണലിന് എന്തുണ്ട് ബാങ്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഷെയർ അലോട്ട്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത് 3 lakh ആണ് ആ 3 lakh ഇവിടെ എടുത്ത് എഴുതാം ഓക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകേണ്ടത് അതേപോലെ തന്നെ ഷെയർ ഫസ്റ്റ് കോൾ ഉണ്ടാവും ഇവിടെ ഷെയർ സെക്കൻഡ് കോളും ഉണ്ടാവും ഓക്കെ ഷെയർ സെക്കൻഡ് കോൾ ഉണ്ടാവും ഫസ്റ്റ് കോൾ എത്രയാണ് നമ്മൾ കിട്ടുന്നത് 2 lakh തന്നെയാണ് കിട്ടുന്നത് സെക്കൻഡ് കോളിൽ നമുക്ക് കിട്ടുന്നത് 3 lakh റുപ്പിയാണ് അപ്പോൾ അതെടുത്തെഴുതുക ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ കോളത്തിൽ ബൈ കോളം ഒന്നും കാണില്ല അപ്പോൾ ബൈ കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇത് ബാലൻസ് സി ബാർ ഡി ബൈ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ബാലൻസ് സി ബാർ ഡി എന്ന് എഴുതുന്നത് ഇത് മുഴുവനും കൂടെ നമുക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 10 lakh കിട്ടും ആ 10 lakh എന്ത് ചെയ്യുക ഈ 10 lakh മുഴുവനായിട്ട് കമ്പനി റിസീവ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഓക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ദെൻ For further update, please subscribe my channel. Have a nice day ahead. Thank you.